ഈ പണം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ശൈലി മാറ്റുന്നെങ്കിൽ കിട്ടില്ല കേട്ടോ. മോളെ, പണം ആർക്ക് വേണം, എനിക്ക് വേണ്ട നിന്റെ സ്നേഹം, സ്നേഹം മാത്രം. മന്ദേട്ടൻ തന്നെയാണ്. അപ്പൊ പറഞ്ഞ സമയത്ത് ഞാൻ എത്താമേ. ഇങ്ങേർക്ക് ഭ്രാന്ത് പിടിച്ച ഇനി എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമോ? ഇതിനു പിന്നിൽ എന്തെങ്കിലും ചതി ഉണ്ടോ? ഓ എടി, വല്ല വിധേനെ നിന്റെ കൊച്ചൊന്ന് ഉറങ്ങി. ഓ എന്റെ അമ്മേ. അല്ലമ്മേ, എന്റെ ഭർത്താവിന് പെട്ടെന്ന് നിന്നോട് സ്നേഹം തോന്നണമെങ്കിൽ അതിന്റെ കാരണം എന്തായിരിക്കും? ചതി. അല്ലാതെ അവൻ നിന്നെ സ്നേഹിക്കുമോ? എനിക്കും ആ സംശയമില്ല. അല്ല, എന്താ അവൻ പറഞ്ഞത്? അത് രാത്രിയിലെ ഫുഡ് അയാൾ കൊണ്ടു തരാന്ന്. സൂക്ഷിക്കണേ മോളെ, നിനക്ക് പണവും പ്രശസ്തിയും വന്നപ്പം അസൂയ അവന്റെ തലയ്ക്ക് പിടിച്ചിരിക്കുക. അയ്യോ, അതുകൊണ്ട് എത്ര രുചിയുള്ള ഭക്ഷണമാണെങ്കിലും അതിലെന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റത്തില്ല. കഴിക്കുമ്പോ രുചി തോന്നും, കഴിച്ച് കഴിയുമ്പോഴായിരിക്കും മരണവെപ്രാളം തുടങ്ങുന്നത്. എങ്കിൽ അങ്ങനെ എന്തോ ഇതിന് പിന്നിലുണ്ട്. അല്ലെങ്കിൽ ഇന്നലെ വരെ എന്നെ പുച്ഛിച്ചോണ്ട് നടന്നവന് പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം ഉണ്ടാവില്ല. നീ സൂക്ഷിക്കണം, തുടക്കത്തിലെ കൊഴിഞ്ഞു പോകുന്ന് കരുതിയിട്ട് അതുണ്ടായില്ല. മോളിപ്പം മലയാളത്തിൽ മാത്രമല്ല തമിഴിലും ചേക്കേറാൻ പോവുക. അതിന്റെ ഒരു കുത്തലുണ്ടാവും. മോളുടെ പേരിൽ അറിയപ്പെടുന്നതിന്റെ അപമാനം വേറെയും. ആ വീടിപ്പം പ്രൊഫസർ വിശ്വനാഥന്റെ ജയപ്രഭയുടെ വീടല്ല, ഫേമസ് ആർട്ടിസ്റ്റ് നയനയുടെ വീടാണ്. അതൊക്കെ ചങ്കിക്കൊണ്ടിട്ടുണ്ടാവും. ഇനിയിപ്പം ആ വീട്ടിൽ താമസിക്കുന്നത് പോലും സുരക്ഷിതമല്ല എന്നാ എന്റെ അഭിപ്രായം. എന്തായാലും നോക്കട്ടെ, ഇതെവിടം വരെ പോകുന്നു. മോളേതോ ഇന്റർവ്യൂല് പറഞ്ഞായിരുന്നല്ലോ സീരിയലിലെ കഥാപാത്രത്തിന് എന്റെ ജീവിതവുമായിട്ട് സാമ്യമുണ്ടെന്ന്. എന്ന് വെച്ചാ അത് കേട്ടവരൊക്കെ വിചാരിച്ചു കാണും നിന്റെ ഭർത്താവും അമ്മായി അമ്മയൊക്കെ കണ്ണിച്ചോരയില്ലാത്ത കാട്ടാളന്മാരാണ്. അതൊന്നും സഹിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് സൂക്ഷിക്കണമെന്ന്. മനസ്സിലായോ? ഫുഡൊക്കെ ഡൈനിങ് ടേബിളിൽ കൊണ്ടു വെച്ചിട്ടുണ്ട് മോളൂ. എനിക്ക് വേണ്ടി എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? നിന്നെ കാണാൻ വേണ്ടി എത്രയോ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നു. പിന്നെ നീ എന്റെ ഭാര്യ ആയതുകൊണ്ട് ഞാൻ നിന്നെ മാറ്റി നിർത്തണോ? ഇടയ്ക്കൊക്കെ ഞാനും ലൊക്കേഷനിൽ വന്നോട്ടെ. വന്നോ, പക്ഷെ തട്ടുകടക്കാരനാണെന്ന് മാത്രം പറയരുത്. അവിടെ പലർക്കും നിങ്ങളറിയാം, അതാ കുഴപ്പം. എപ്പോഴോ മോളും എന്നോട് ചോദിച്ചിരുന്നു നിനക്ക് ഞാൻ കൂട്ടു വന്നൂടെയെന്ന്. ചോദിച്ചോ? ഞാൻ ഓർക്കുന്നില്ല. ചോദിച്ചായിരുന്നു. എന്നാ പിന്നെ നിന്റെ അമ്മയ്ക്ക് പകരം ഞാൻ വന്നോട്ടെ? പിന്നെ തട്ടുകടത്തന്റെ അമ്മായി അച്ഛൻ നടത്തുവോ? അങ്ങേരിപ്പവിടെ ഈച്ചടിച്ചോണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് ചിലപ്പോ നടത്തുമായിരിക്കും. ഏതായാലും അമ്മയുടെ സ്ഥാനത്ത് നിങ്ങൾ വരണ്ട. അമ്മയ്ക്ക് എല്ലാവരെയും ഹാൻഡിൽ ചെയ്യാൻ അറിയാം. അല്ല, അവിടെ വന്നു കഴിഞ്ഞാ മോളുവിനെ ഏത് നേരത്തും കാണാമല്ലോ എന്ന് കരുതിയ ഞാൻ. അതെ, ഈ മോളു എന്നുള്ള വിളി തന്നെ വശവശക. ഒരുത്തനുണ്ടായിരുന്നല്ലോ നിങ്ങളുടെ ആളിയൻ, 18 ഭാര്യമാരുടെ ഭർത്താവ്. അവനെ എല്ലാ ഭാര്യമാരെയും ഈ വിളിയാ വിളിച്ചിരുന്നത്. പക്ഷെ ഞാൻ വിളിക്കുന്നത് അങ്ങനെയല്ല. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ വിവാഹം കഴിഞ്ഞ് നമ്മൾ പരസ്പരം സ്നേഹിച്ചിരുന്ന സമയത്ത് ഞാൻ നിന്നെ പലപ്പോഴും മോളേന്ന് വിളിച്ചിട്ടുണ്ട്. അത് ശരിയാ. നിനക്കറിയാലോ കള്ളം പറയുന്ന നാവല്ല എന്റേത്. എനിക്ക് അഭിനയിക്കാനും അറിയില്ല. നിന്റെ ഭാഗത്താ ശരി, അതുകൊണ്ടാ നീ രക്ഷപ്പെട്ടത്.
അത് ഇനിയെങ്കിലും ഞാൻ മനസ്സിലാക്കണ്ടേ മോളെ? ആ, നിങ്ങൾക്ക് അഭിനയിക്കാൻ അറിയില്ലെന്ന് പറയണ്ട. ഒരിക്കൽ മന്ദബുദ്ധി എട്ടുന്നല്ല അസലായിട്ട് അഭിനയിച്ച് തകർത്തതാ. അതുകൊണ്ടേ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നില്ല. ശരി, വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും നിന്നെ ഞാൻ സ്നേഹിക്കും. കാരണം വലിയ നടിയായപ്പോഴും നീ താല്പര്യം കാട്ടിയില്ല ബന്ധം പിരിയാൻ. അതൊക്കെ വലിയ കാര്യമല്ലേ? ഇവനെ വിശ്വസിക്കണോ? നീ എന്ത് ചിന്തിച്ചാലും ശരി, നിന്റെ ആരോഗ്യ സൗന്ദര്യമൊക്കെ ഇനി ഞാൻ ശ്രദ്ധിക്കും. നീ മുമ്പ് പറഞ്ഞതുപോലെ നയൻതാരയെ പോലെ വലിയൊരു നടിയാവണം, പ്രശസ്തയാവണം. ഇത് നേരം പോക്കല്ലല്ലോ അമ്മേ, അവൻ സീരിയസ് ആണല്ലോ. അല്ലെങ്കിൽ പണി പോലെ നിർത്തി വെച്ചിട്ട് തട്ടുകടയിൽ ഇങ്ങനെ ഓടി വരുമോ? ഒരിക്കലും അവനിൽ നിന്നും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. വാ മോളെ, വരുമല്ലേ. മോക്ക് ശീലമില്ല എങ്കിലും കൈ കഴിക്കും. നല്ല ചിക്കൻ ഫ്രൈയാ, മോക്ക് വേണ്ടി നല്ല ഫ്രഷ് എണ്ണയിൽ ഉണ്ടാക്കിയതാ. കഴിച്ചിട്ട് പറയാം നല്ലതാണോ. മോൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയതാ. ലൊക്കേഷനിലെ ഫുഡ് കഴിച്ചാ എപ്പോഴാ അസുഖം വരുന്നെന്ന് പറയാൻ പറ്റില്ല. കഴിക്ക്. നന്ദേട്ടൻ കഴിക്കുന്നില്ലേ? ഇല്ല, മോളെ കഴിപ്പിച്ചിട്ട് വേണം നന്ദേട്ടനെ കടയിലേക്ക് പോവാൻ. ഇവനിതിൽ വിഷം വല്ലതും കലർത്തിയിട്ടുണ്ടോ? ഓ, ഈ പുതിയ സ്നേഹത്തിന് പിന്നിൽ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടാവുമെന്ന് മോക്ക് സംശയം ഉണ്ടാവും അല്ലേ? ഇപ്പൊ സംശയം മാറിയല്ലോ, ഇത് കഴിക്കാമല്ലോ. ഇനി മോളെ കഴിച്ചോ. പിന്നെ നീ കാരണം എന്റെ കടയിലെ കച്ചവടം കൂടിയേ. ഇവളൊരു ദേവതയിലെ നായിക ദേവയാനിയുടെ ഭർത്താവ് നടത്തുന്ന കടയാടാന്ന് പറഞ്ഞോണ്ട കുറെ പയ്യന്മാര് ഇന്ന് എന്റെ കടയിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് പോയത്. അങ്ങനെയൊക്കെ പബ്ലിസിറ്റി കൊടുത്തത് ഒരു തട്ടുകടക്കാരന്റെ ഭാര്യയായി അറിയപ്പെടാൻ എനിക്ക് താല്പര്യമില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ മോളെ, ഞാൻ പറയുന്നല്ല, അവർ കേട്ടറിഞ്ഞു വരുന്നതാ. അതെ, നിങ്ങൾക്ക് തട്ടുകട നിർത്തിക്കൂടെ? അത് മാത്രം പറയരുത് മോളു. നോക്കുക, ഒരു ആരെങ്കിലും കൊണ്ട് ആ തട്ടുകട ഞാൻ കത്തിച്ചോളാം. അത് കഴിഞ്ഞ് നിന്നെയും കത്തിക്കൂടാ. അതിനെ ഇവിടെ നിന്നെ സ്നേഹിക്കുന്നേ. അതെ, ആ സാധനങ്ങളോട് പോവാൻ പറ. അമ്മേന്റെ ഓണി ചേച്ചിയും ഒന്ന് അകത്ത് പോവോ? ഇതെന്റെ വീടാ, ഇവിടെ ഞാനും എന്റെ മോളും തോന്നിയെടുത്ത് നിൽക്കും. ടേസ്റ്റ് ഉണ്ടോ മോളെ? ആ, കുഴപ്പമില്ല, കഴിക്കുക. ഇനി എന്നും ഫുഡ് ഞാൻ എത്തിച്ചേരാം. മൂന്ന് നേരം പ്രൊഡക്ഷൻ ഫുഡ് കഴിക്കണ്ട, രാത്രിയെങ്കിലും ഇത്ര നല്ല ഫുഡ് മോള് കഴിക്കും. അപ്പൊ എന്നും ഭാര്യയ്ക്ക് ഫുഡുമായിട്ട് നീ എത്തോ? ആ, എത്തും. ഗ്ലാമർ ഉള്ളപ്പോഴേ ഇതൊക്കെ നടക്കൂ. ആരോഗ്യം നിലനിർത്താൻ നല്ല ഭക്ഷണം ആവശ്യമാണ്. പിന്നെ നിന്റെ ഭർത്താവ് എന്ന് പറയാൻ ഇപ്പോഴൊരു ഗമയാ. തുടക്കത്തിലൊക്കെ സീരിയൽ പോലും കാണില്ലായിരുന്നല്ലോ. അതിന് ഞാൻ മാപ്പ് ചോദിക്കുക, പക്ഷേ മൊബൈലിൽ ഞാൻ എപ്പോഴും കാണും. ഇപ്പോഴേ ഇവിടെ കാണാത്തവരുണ്ട്. ഞങ്ങൾ ഒരിക്കലും കാണില്ലടി, കാണാൻ താല്പര്യമില്ല നിന്റെ മുഖം. ഊട്ടടാ ഊട്ട്, അവളുടെ വയറ് പൊട്ടട്ടെ. മോൾ അതൊന്നും കാര്യമാക്കണ്ട, ഇത് നമ്മുടെ ജീവിതമാണ്.
നമ്മൾ രണ്ടായി പോയാ നഷ്ടം നമുക്കും നമ്മുടെ കുഞ്ഞിനും മാത്രമാ. മോള് കഴിക്ക്, ഇപ്പൊ കൂടുതൽ നഷ്ടം എനിക്കാ. ആ ബോധമുള്ളത് കൊണ്ട് മോളുടെ ഇഷ്ടങ്ങൾക്കൊത്തെ ഇനി ഞാൻ ജീവിക്കും. സന്തോഷായോ? ഇതോടെ കഴിക്ക്. കഴിക്കടി കഴിക്ക്, ഇനി നിന്നെ ഞാൻ സ്നേഹിച്ച് കൊല്ലും. അത് കിടന്ന് നീ ശ്വാസം മുട്ടും. ഇവനൊന്ന് ഒഴിഞ്ഞു പോയെങ്കിലെന്ന് നീ കൊതിക്കും. നേരം കണ്ടവന്റെ കുഞ്ഞിനെ ഓർത്ത് ചിന്തിച്ചോണ്ടിരിക്കുക. എടാ, മനുഷ്യനായ സ്വന്തം കാര്യം നോക്കാൻ പഠിക്കണോടാ. എനിക്കത് അറിഞ്ഞൂടാ. ആ, നിങ്ങള് പോയേ. കല്യാണം കഴിഞ്ഞ് സ്വന്തം കുഞ്ഞിനെ കൊണ്ട് അച്ഛ എന്ന് വിളിപ്പിക്കുന്നതിന് പകരം വല്ലവന്റെ ചോരയും കൊണ്ട് അങ്ങനെ വിളിപ്പിക്കുക, പിന്നെ എങ്ങനെ നന്നാവാന്? ആ, വേറൊരുത്തിയുണ്ട്, പോലീസുകാരി. അവൾ ഇന്നൊന്നിക്കാം നാളെ ഒന്നിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നടക്കുക. എടാ, കുഞ്ഞിനെ തള്ളിക്കളഞ്ഞിട്ട് നീ വേറെ ആരെങ്കിലും പോയി കെട്ടടാ. നിങ്ങളൊന്ന് ചുമ്മാ ഇരിക്കണോടാ. നീയേ നിന്റെ പെങ്ങളുടെ വീട്ടിലോട്ടൊന്ന് ചെന്നേ. ഓ, ഭാര്യയെ സീരിയൽ അഭിനയിപ്പിക്കില്ല എന്നും പറഞ്ഞ് വാശി പിടിച്ചോണ്ട് നിന്നവൻ പോലും മാറി. നന്ദൻ ഭാര്യയെ സ്നേഹിച്ചു തുടങ്ങി. സ്നേഹിക്കും സ്നേഹിക്കും, നിന്റെ മോളെ സ്വപ്നം കണ്ടോണ്ടിരുന്നാ മതി. സ്വപ്നമൊന്നും അല്ല മനുഷ്യ, അവൻ ശരിക്കും മാറി. ബുദ്ധിയുള്ളവരൊക്കെ അങ്ങനെയാ, അവര് ജീവിക്കാൻ ശ്രമിക്കും, ഇവനൊക്കെ നശിക്കാനും. ആര് മാറിയാലും നന്ദ മാറാൻ പോകുന്നില്ല. അതുകൊണ്ടല്ലേ നിന്നോട് അവിടെ പോയി നോക്കാൻ പറഞ്ഞത്. വരുന്നവരും പോകുന്നവരും ഒക്കെ ദേവയാനയെ കുറിച്ച് അന്വേഷിക്കുക, അവന്റെ അടുത്ത് ആരാധനയോടെ സംസാരിക്കുക. അങ്ങനെ വരുമ്പം ഭർത്താവായിട്ട് ജീവിക്കുന്നത് ഒരഭിമാനമാണെന്ന് അവന് തോന്നും. അത് തന്നെയാ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇനി അവളെ വിട്ടു പോകുന്നത് നഷ്ടക്കച്ചവടം ആണെന്ന് നിന്റെ അളിയന് മനസ്സിലായി. അതോടെ അവന് വേണ്ട വിചാരം ഉണ്ടായി, മനസ്സിലായോ? ഇതൊക്കെ ഇവിടെ ചുമ്മാ പറയുന്നതാ. അതെ, നന്ദൻ അത്ര പെട്ടെന്നൊന്നും അങ്ങനെ മാറത്തില്ല. ഇവരെന്നെ കൊച്ചാക്കാൻ വേണ്ടി നന്ദനെ കൂട്ടിപിടിക്കുകയാണെന്നേ. ആ, അങ്ങനെ എങ്കിൽ അങ്ങനെ. പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോന്ന് നിനക്ക് കാണാമല്ലോ, നിന്റെ അളിയൻ അവളെ സ്നേഹിക്കുന്നത്. എങ്കിൽ നന്ദന്റെ അധോഗതി തുടങ്ങി കരുതിയാ മതി. എടാ, നന്ദൻ അങ്ങനെയുള്ള മണ്ടത്തരമൊന്നും കാണിക്കത്തില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. അവൾ എങ്ങനെയെങ്കിലും അവന്റെ തലയെന്നൊഴിയണമെന്നും ചിന്തിച്ചുകൊണ്ട് നടക്കുക. എടീ, കുഞ്ഞിനെയും കൊടുത്തിട്ട് വരികയാണെങ്കിലേ പിന്നെ നന്ദൻ ഈ ഭാഗത്തോട്ട് തിരിഞ്ഞു നോക്കത്തില്ല. അതൊക്കെ മാറും മനുഷ്യ, അവൻ നിങ്ങളുടെ മോളുടെ അടിമയാകും. ഇതൊക്കെ എവരുടെ എവരുടെ മോളുടെ ആഗ്രഹങ്ങളാ, അത് നടന്നു കാണാനാ പ്രയാസം. അവൾ എന്നോട് വിളിച്ചു പറഞ്ഞ വിവരമാ ഞാനിപ്പോ പറഞ്ഞത്. നന്ദൻ തട്ടുകടയിൽ നിന്ന് നേരത്തെ നല്ല ഭക്ഷണം കൊണ്ടു കൊടുത്തു, അവളെ കൊണ്ടത് കഴിപ്പിച്ചു. നിങ്ങളെ കയ്യും കണ്ണും ഒന്നും കാണിക്കണ്ട, പറഞ്ഞത് കള്ളമാണെങ്കി മരുമോനോട് വിളിച്ച് ചോദിക്ക്. എനിക്കിപ്പോ നിങ്ങളെയൊക്കെ വിശ്വസിപ്പിക്കേണ്ട കാര്യം എന്താ? ഒന്നുറപ്പാ, ഇവൻ മാത്രമാ മാറാത്തത്, ഇവന് മാത്രമാ ജീവിക്കാൻ അറിയാത്തത്. അവര് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കും. എന്ത് കാര്യം? നന്ദൻ ചിലപ്പോ മാന്യമായിട്ട് പെരുമാറിക്കാവും, അത് സ്നേഹമാണെന്ന് ഇവളുടെ മോള് തെറ്റിദ്ധരിച്ചതാ. അല്ല, നന്ദനെ അവളുടെ മുമ്പിൽ കീടങ്ങിയ പിന്നെ അവൾ അവനെ എടുത്തിട്ട് കോൺ കൊടുക്കുകയുള്ളു. എന്താ ബാപ്പ വിഷമിച്ചിരിക്കുന്നേ? രണ്ടു മൂന്ന് ദിവസം ഒരു രസമൊക്കെ ഉണ്ടായി, കുറേ നാള് കൂടി എല്ലാരും മനസ്സ് തുറന്നൊന്ന് സന്തോഷിച്ച് ഇപ്പളാ. ഇന്നോട് പോവാൻ പോവുകയല്ലേ. മോള് പോവുകയാണോ? പോയിട്ട് ഞാൻ ഇനി വരത്തില്ലേ ഉമ്മ.
വേണ്ട, ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം. അവിടെ വന്ന് കുറച്ച് ദിവസം താമസിച്ചോളാം. എങ്കിലെനിക്ക് സന്തോഷം. മാറിയും തിരിഞ്ഞ് ഓരോരുത്തരും അവിടെ വന്ന് നിക്ക്. നിക്കൊരു കൂട്ട് വേണ്ട സമയം ഇപ്പോ. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെല്ലാം കരയിച്ച ഒരുത്തൻ ആ പരിസരത്ത് എവിടെയും ഉണ്ടെന്നും ഏയ്, അതവനായിരിക്കില്ല. ഒന്നും പറയാൻ പറ്റൂല നവാസേ, ഓൻ അങ്ങനെ ഒരു ജന്മ. കൊന്നാലും ചാവാത്ത മോള് ജോലി സമ്പാദിച്ചെന്നും നല്ല നിലയിൽ ജീവിക്കുന്നു എന്നൊക്കെ അറിഞ്ഞപ്പോ ഒരുപാട് സന്തോഷം തോന്നി. എന്നാ അവനവിടെ ഉണ്ടെന്നൊക്കെ കേട്ടപ്പോ വീണ്ടും നെഞ്ചിനകത്ത് തീയായി. വയ്യമോളെ, ഇനിയും മോക്ക് എന്തെങ്കിലും ആപത്തുണ്ടായെന്ന വാർത്ത കേക്ക്. പടച്ചോനോനൊപ്പാണെങ്കി പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഉമ്മ? മോനെ എങ്ങനെ തടുത്തു നിർത്താൻ പറ്റും? എന്തെങ്കിലും സംഭവിച്ചാ അനുഭവിക്കുക തന്നെ. ആ ഗാന്ധാര്യമ്മ ആള് ചില്ലറക്കാരിയൊന്നുമല്ല, അങ്ങനെ ഒരു ആശ്വാസമുണ്ട്. നാലുന്റെ മോള് സൂക്ഷിക്കണം, ഗാന്ധാര്യമ്മയ്ക്ക് നല്ല സ്വാധീനമൊക്കെ ഉണ്ടാവും. നാലും ഒരു മോളുടെ കൂടെ അല്ലല്ലോ, വേറെ അല്ലേ താമസിക്കണത്. ഞങ്ങൾ പെട്ടെന്ന് അങ്ങ് വരാം മോളെ. ആയിഷ ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ. ഉമ്മയും ഓളുടെ കൂടെ പോയി താമസിക്കണമെന്ന് പറഞ്ഞിരിക്കുക. അത് ഞമ്മൾ പോയിട്ട് പോയാ മതി. ഓൻ ചതിച്ചെന്നറിഞ്ഞപ്പോ തന്നെ നമ്മളൊക്കെ മരിച്ചതല്ലേ ഉമ്മ. അതിൽ നിന്ന് നമ്മൾ പിടിച്ചു കയറിയില്ലേ. പിന്നെ ഇനി എന്ത് സംഭവിക്കട്ടെ. ഇങ്ങതാ ഞാൻ വയ്ക്കാം. പിന്നെ രോഹിണി ചേച്ചി വിളിച്ചിരുന്നു, കാഞ്ഞിരപ്പള്ളിയിൽ വന്നു എന്ന്. അവിടെ നിന്ന് കയറിയിട്ട് ഞാൻ പോകത്തുള്ളൂ. പോട്ടെ. ഒരു വല്ലാത്ത നാണം കെട്ട ഏർപ്പാടാണല്ലോ മോളെ. അവളെ വെളി കളഞ്ഞിട്ട് ചാണകവെള്ളം തളിക്കുന്നതിന് പകരം ഈ കൊച്ചൻ എന്തൊക്കെ ഈ കാട്ടി കൂട്ടുന്നത്. ഇനി ഇപ്പൊ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, അവളെ അവനും ആരാധിച്ചു തുടങ്ങി കഴിഞ്ഞു. അത് മനസ്സിലാക്കി നമ്മൾ നമ്മുടെ കാര്യം നോക്കി കഴിയണം. നീ എന്നിട്ട് പോടാ. ഇവനും നയനെ കുറിച്ച് ഇപ്പൊ നല്ലത് മാത്രമേ പറയുന്നുള്ളൂ. ചില നേരത്ത് പെട്രോൾ ഒഴിച്ച് കത്തിക്കാനാ തോന്നുന്നത്. മോളെ, മോൾ അടുത്ത വർഷം സ്കൂൾ അടയ്ക്കുമ്പോ ഇങ്ങോട്ടിങ്ങ് പോര്. ഇതൊക്കെ കണ്ടുകൊണ്ട് എങ്ങനെയാ അവിടെ പിടിച്ചു നിൽക്കുന്നത്? ആങ്ങളെ ആ പിശാചിനെ സ്നേഹിക്കുകയോ കൊല്ലുകയോ എന്താണെന്ന് വെച്ചാ ചെയ്തോട്ടെ, മോൾ അതൊന്നും കണ്ടതായിട്ട് നടിക്കണ്ട. ഇതാരായി വന്നിരിക്കുന്നേ? മലപ്പുറത്ത് എന്നപ്പം ബാപ്പാക്കും ഉമ്മാക്കും ഉമ്മുമ്മാക്കും ഒക്കെ സന്തോഷമായ? അവരെയൊക്കെ പരാതി തീർന്നോ? യാത്ര ചോദിച്ചു പോന്നപ്പോ സങ്കടായിപ്പോയി അമ്മച്ചി. അത് പിന്നെ അങ്ങനെയല്ലയോ. കുറച്ച് ദിവസം ആരെങ്കിലും ഒക്കെ കൂടെ കൊണ്ടുവന്ന് നിർത്ത്. അവിടെ മോൾ ഒറ്റയ്ക്കല്ലയോ? ഉമ്മയും ബാപ്പയൊക്കെ വരും പറഞ്ഞിട്ടുണ്ട്. നിന്റെ കാര്യം ശരിയായപ്പോ ഇപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് വീട്ടിലാ. നായിക നടി സ്വസ്ഥത കളയാണോ? അത് പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഇവിടെ ഒരു പോത്തു അതിന് കൂട്ടാ. കൂടുതൽ അഹങ്കരിക്കാടി, ചിലപ്പോ ഇനിയും നിനക്ക് നന്ദന്റെ കാലിൽ ചെന്ന് വിഴേണ്ടി വരും. അതിനുള്ള സാഹചര്യം ദൈവങ്ങൾ ചിലപ്പോ ഉണ്ടാക്കി തരും. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിങ്ങൾ ഇതുവരെ വഞ്ചിച്ചിട്ടില്ല. എത്ര വലിയ ഗ്ലാമർ ലോകത്തേക്ക് പോയാലും മറ്റൊരാണിനെ തേടി പോവേയില്ല. സാർ ഇങ്ങനെ അവനെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവാത്തത്. അവളുടെ മുന്നിൽ അവൻ നിൽക്കുന്നത് കാണുമ്പോ തൊലി പൊളിഞ്ഞു പോവാ. നോക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കണം. അവിടെ പന്തിയല്ലെങ്കിൽ അവളെടുത്തോണ്ട് ഇങ്ങോട്ട് പോരണം.